ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തന്നെയിൽ കണ്ടല്ലോ അല്ലേ. ഞാൻ കൊജിസാൻ സോപ്പ് വാങ്ങിച്ചു. അതിൻ്റെയൊക്കെ ഒരു രണ്ട് മാസം മുന്നേ ഉള്ള തൊട്ട് ഞാൻ വാങ്ങിച്ചത് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ ഇട്ടാലും ഇപ്പോൾ ഓരോ പ്രൊഡക്റ്റ് ഇപ്പോൾ ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുവാണ്. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. കാരണം ഞാൻ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വീണ്ടും റിപ്പീറ്റായിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഞാൻ പറയാന്ന് വെച്ചാൽ, ഞാനിപ്പോൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ വീഡിയോ ഇട്ടാലും ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റി എന്തെങ്കിലും വീഡിയോസൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ചിലർക്ക് വീണ്ടും ഡൗട്ട്സൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവാറുണ്ട്. അപ്പോൾ എനിക്ക് അവരിങ്ങനെ പേഴ്സണലി എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ ബേസിൽ ഞാൻ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ കൊജിസാൻ സോപ്പ് വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതാണ് സോപ്പ്. ഞാൻ ഇത് രണ്ടെണ്ണം പൊട്ടിച്ചിട്ടില്ല കേട്ടോ. കണ്ടോ, ഇത് ഈ കവറിൽ തന്നെ ഇരിക്കുന്നത്. ഞാൻ അതൊരു ഓഫറിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു. അതായത് അതിൻ്റെ പാക്കിൽ മൂന്നെണ്ണമായിരുന്നു, ഓഫർ പാക്കായിരുന്നു മൂന്ന് സോപ്പ്. അപ്പം ഇത് രണ്ടും ഞാൻ പൊട്ടിച്ചിട്ടില്ല. അന്ന് രണ്ട് മാസം മുന്നേ പൊട്ടിച്ച സോപ്പ് ഇപ്പോഴും തീർന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് ബോഡിയിൽ യൂസ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു മെസ്സേജുകൾ. അപ്പോൾ അതിൻ്റെയൊക്കെ റിപ്ലൈ ഞാൻ പറയാം. അപ്പോൾ ഞാൻ ഇത് കണ്ടല്ലോ, ഇത് രണ്ടും ഞാൻ പൊട്ടിച്ചിട്ടേ ഇല്ല. മറ്റേ സോപ്പ് ഇതുവരെ തീർന്നിട്ടുമില്ല. ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ആ സോപ്പ്. അപ്പോൾ എനിക്ക് തമ്മിലേൽ കണ്ടല്ലോ അല്ലേ, കുറേ അധികം കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതായത് നമ്മൾ അതിനകത്ത് ഒരു ദിവസം രണ്ട് നേരം ഈ ഒരു സോപ്പ് യൂസ് ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ 7 days ഓഫ് എന്താ വൈറ്റനിങ് ചാലഞ്ചാണ് ഈ സോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് കോജിക്കാസിഡാണ്. ഇത് പക്കാ കെമിക്കലായിട്ടുള്ള ഒരു സോപ്പാണ്. ഇവരുടെ ക്രീമുണ്ട്, ബോഡി ലോഷൻ ഉണ്ട്, അതും ഇങ്ങനെ ചാലഞ്ചുകൾ പറയുന്നുണ്ട്. ഞാനത് കണ്ടായിരുന്നു. എത്രയാകുമ്പോൾ 15 or 7 എന്നറിയത്തില്ല. ഇത് 7 days ഓഫ് ചാലഞ്ചാണ് ഈ സോപ്പ്. അപ്പം ഞാൻ അന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്താ അങ്ങനെ പറയുന്നത് പോലുള്ള റിസൾട്ടുകളൊന്നും ഈ സോപ്പിനകത്തു നിന്ന് ഇല്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു സോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ശരിക്കും ഒരു ദിവസം രണ്ട് നേരമാണ് അപ്ലൈ ചെയ്യേണ്ടത്. രണ്ടിൽ കൂടുതൽ സമയം നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് തവണ അപ്ലൈ ചെയ്യുമ്പം ഉള്ളത് എങ്ങനെ, അതൊക്കെയാണ് ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് പക്കാ കെമിക്കൽ ക്രീം. ഞാൻ ഈ സോപ്പ് ഒരാളും യൂസ് ചെയ്യണമെന്ന് റെക്കമെൻഡ് ഒന്നും ചെയ്യത്തില്ല. നമുക്കിത് ബോഡിയിലും യൂസ് ചെയ്യാം. ഓക്കെ, ഞാനിത് ഫേസിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ബോഡിയിൽ ഫുള്ള് യൂസ് ചെയ്യാൻ വരുന്നത് ഫുള്ളി കെമിക്കലായിട്ടുള്ളൊരു ക്രീമാണ്. എനിക്കങ്ങനെ ഫുൾ ബോഡിയിൽ അങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഫേസിൽ മാത്രം യൂസ് ചെയ്യാം. നമ്മുടെ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് നമ്മുടെ ഫേസ് എന്ന് പറയുന്നത്. നമുക്ക് അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലുള്ള ഒരു ഇത് ഞാൻ എന്താ അതാണ് എനിക്ക് അറിയേണ്ടിയിരുന്നത്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോപ്പുകളിൽ വൈറ്റനിങ് സോപ്പുകളിലൊന്നും എനിക്ക് അത്ര വലിയ വിശ്വാസമില്ല. അതിപ്പോഴെന്നല്ല, പണ്ട് തൊട്ടേ അങ്ങനെ. ഞാൻ വൈറ്റനിങ് സോപ്പുകൾ ഒരുപാട് പർച്ചേസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഞാൻ 2-3 പർച്ചേസ് ചെയ്തിട്ടിതിൻ്റെ എന്താ അതിൻ്റെ റിസൾട്ടുകളൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോഴൊന്നും അല്ല, കുറേ നാൾ മുന്നേ ആണ് കേട്ടോ. അതായത് ലക്ഷ്മി കൃഷ്ണ അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെർബൽ ആയിട്ടുള്ള സോപ്പാണ്. ഇത് പക്കാ കെമിക്കൽ, പക്കാ വെച്ചാൽ പക്കാ കെമിക്കൽ ആയിട്ടുള്ള ഒരു സോപ്പാണ് കേട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫെം ബ്ലീച്ച് ഉണ്ടല്ലോ, ഫെം ബ്ലീച്ച് അത് ആ ഒരു ബ്ലീച്ചിൻ്റെ എക്സാക്ട്ലി ഉള്ള സ്മെല്ലാണ് ഈ ഒരു സോപ്പിന്. ബ്ലീച്ചൊക്കെ ഇതിനകത്ത് ഉണ്ടായിരിക്കും. നമ്മുടെ സ്കിന്നിനെ വെളുപ്പിക്കുന്നതിലൊക്കെ അതും ഒരു ഫാക്ടറാണല്ലോ. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഞാൻ ഇതാദ്യം ഒരു തവണയാണ് എൻ്റെ സ്കിൻ എന്ന് വെച്ച് ഞാൻ എൻ്റെ സ്കിൻ ടൈപ്പ് പറയാം. എൻ്റെ സ്കിൻ ടൈപ്പ് ഓയിലി പ്ലസ് സെൻസിറ്റീവ് ആണ്. സ്കിൻ ഓയിലി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓയിലി ഒക്കെ ആയിരുന്നു. പക്ഷേ അത് ഭയങ്കര വേർത്തൊഴുകുന്നൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, സോണ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് പിന്നെ ആ ഒരു പ്രശ്നം അങ്ങ് മാറി. അതിൽ പിന്നെ എന്താ ഒരു നോർമൽ ആയിട്ടുള്ളൊരു ഓയിലി സ്കിൻ, നോർമൽ അല്ല കുറച്ച് ഓയിലി. പക്ഷേ ആ ഒരു ഓയിലി ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചറിൽ ഞാൻ കംഫർട്ടബിൾ ആയിരുന്നു. കാരണം ഒരു ഗ്ലോയി ലുക്ക് കിട്ടും. ഓക്കെ, അതുകൊണ്ട് എനിക്കത് ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ എന്താ ഈ സോപ്പ് വാങ്ങിച്ചു. സോപ്പ് വാങ്ങിച്ചിട്ട് ഒരു തവണ യൂസ് ചെയ്തപ്പം പ്രശ്നമൊന്നുമില്ല. രണ്ട് തവണ യൂസ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ ഞാൻ എൻ്റെ ഓയിലി സ്കിൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്, അത് നോട്ട് ചെയ്തോണം. അപ്പോൾ ഞാൻ രണ്ട് തവണ യൂസ് ചെയ്തപ്പോൾ എൻ്റെ സ്കിന്ന് ഡ്രൈ ആവാൻ തുടങ്ങി. ഒരു തവണ യൂസ് ചെയ്താലും നമ്മുടെ സ്കിൻ ഡ്രൈ ആവും, പക്ഷെ കുറേ കഴിയുമ്പോഴത്തേക്കും ബാക്ക് ടു നോർമൽ ആവും. പക്ഷേ രണ്ട് തവണ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ഡ്രൈ ആവുന്നുണ്ട്. അത് വീണ്ടും ഒന്ന്, അതായത് നമ്മൾ സ്ഥിരമായിട്ട് രണ്ട് നേരം യൂസ് ചെയ്തിട്ടുള്ളെങ്കിൽ ഉള്ള കാര്യമാണ് കേട്ടോ. അതായത് ഇപ്പോൾ ഇന്നിപ്പോൾ രണ്ട് നേരം യൂസ് ചെയ്ത് നാളെ ഒരു നേരമാണെന്നുണ്ടെങ്കിൽ ഇതല്ല. നമ്മൾ സ്ഥിരമായിട്ട് രണ്ട് നേരം യൂസ് ചെയ്തപ്പോൾ ഉള്ള എൻ്റെ റിസൾട്ടാണ് ഈ പറയാൻ പോകുന്നത്. പിന്നെ രണ്ടിൽ കൂടുതൽ തവണ യൂസ് ചെയ്യുമ്പോഴുള്ള റിസൾട്ടും ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് നേരം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആവുന്നുണ്ട്. ഡ്രൈ ആയിട്ടുണ്ടല്ലോ, എൻ്റെ ഞാൻ പറഞ്ഞ എൻ്റെ ഒരു ഓയിലി സ്കിന്നാണ്, ഒരു ഗ്ലോയി ലുക്ക് ഉണ്ട്. ആ ഗ്ലോ സ്കിന്നിൻ്റെ ഇങ്ങനെ പതുക്കെ നഷ്ടപ്പെടാൻ തുടങ്ങി. അതായത് ആ ഓയിലി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ പോകാൻ തുടങ്ങി, അതിൻ്റെ ഡ്രൈനെസ് കയറി വന്നു. അപ്പം എന്താ, നമുക്ക് ആ ഒരു ഗ്ലോ പോവും, എനിക്ക് ഇച്ചിരി കളർ കുറയാണ് ചെയ്തത്. വീണ്ടും മൂന്ന് തവണ ഉപയോഗിച്ച് നോക്കിയപ്പോൾ എൻ്റെ സ്കിൻ കൂടുതൽ ഡ്രൈ ആവാൻ തുടങ്ങി. ഓക്കെ, അതായത് ഒരു ഒരു ഇച്ചിരി ചെറിയ ഹാർഡ്നെസ് പോലെ വന്നു എൻ്റെ സ്കിന്നിൽ, കുറച്ച് ഹാർഡ്നെസ് പോലെ വന്നു. അതായത് നമ്മുടെ സ്കിന്നിൽ ഇപ്പോൾ അതെവിടെയാണെന്നുണ്ടെങ്കിലും, കയ്യിലാണെങ്കിലും കാലിലാണെന്നുണ്ടെങ്കിലും ഡ്രൈനെസ് കൂടുമ്പോൾ ഒരു ചെറിയ ഹാർഡ്നെസ്സും കൂടി, ഹാർഡായിട്ടുള്ള ഒരു എന്താ തൊലിക്കൊക്കെ ഇച്ചിരി ഒരു കട്ടി കൂടിയതുപോലെ തോന്നുമല്ലോ. അപ്പോൾ അതുപോലെ സ്കിന്നിന് ഇച്ചിരി കട്ടിയുള്ള കട്ടി വന്നതുപോലെ, പിന്നെ കളർ നന്നായിട്ട് കുറഞ്ഞു കേട്ടോ സ്കിന്നിൻ്റെ ആ ഒരു എന്താ കളർ. എനിക്ക് അതന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയത്, നമ്മൾ കഷ്ടപ്പെട്ട് സ്കിന്നൊന്ന് പെർഫെക്റ്റ് ആക്കി വന്നപ്പോൾ ഇച്ചിരി ഒരു നമുക്ക് കിട്ടിയ ഒരു ടെക്സ്ചർ, നല്ലൊരു ഒരു ടോൺ, ഒരു ടോണല്ല ഒരു ഹാഫൊക്കെ ഒന്ന് കുറഞ്ഞതുപോലെയാണ് വന്നത്. അതായത് മൂന്ന് തവണ, രണ്ട് തവണയൊക്കെ യൂസ് ചെയ്തപ്പോഴും, രണ്ട് തവണ യൂസ് ചെയ്തപ്പോൾ ഇങ്ങനെ മാറ്റം വന്നു, മൂന്ന് തവണ യൂസ് ചെയ്തപ്പോൾ നല്ല രീതിയിൽ അത് ഒരു ബാഡ് റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അതായത് നമ്മൾ ഇപ്പോൾ ഓയിലി സ്കിന്നായിട്ടുള്ള ഞാൻ തന്നെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ സ്കിന്നിൻ്റെ എന്താ ഡ്രൈ ആയി, എന്താ നമ്മുടെ ആ ഒരു സ്കിൻ ടോൺ കുറഞ്ഞു. ഇതൊക്കെയാണ് വന്ന ഒരു മാറ്റങ്ങളെന്ന് പറയുന്നത്. ഒരു തവണ യൂസ് ചെയ്തപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഡ്രൈ സ്കിന്നുള്ള ഒരാളാണ് ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കിൻ എക്സ്ട്രീം ഡ്രൈ ആവും. നോർമൽ സ്കിന്നാണെന്നുണ്ടെങ്കിലും ഡ്രൈ ആവും, കാരണം എൻ്റെ ഓയിലി സ്കിന്നായിട്ട് വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണിത് കേട്ടോ. അപ്പം എനിക്കിതിവിടെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് തോന്നി. ആരെങ്കിലുമൊക്കെ വാങ്ങിക്കുക, എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഇതിന് മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ സോപ്പ് ആർക്കും അങ്ങനെ റെക്കമെൻഡ് ചെയ്യത്തില്ല എന്നുള്ളത്. നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി ഇങ്ങനെ എന്താ റിക്വസ്റ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നമുക്ക് മിക്കപ്പോഴും ഇപ്പോൾ ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ഓപ്പൺ ചെയ്താലും എവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഗൂഗിളിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെക്കമെൻഡേഷനായിട്ട് ആഡ്സ് വരാറുണ്ടല്ലേ. അപ്പോൾ ഇത് സെവൻ ഡേയ്സ് ഓഫ് വൈറ്റനിങ് സോപ്പ് എന്നും കൂടെ ആ കോജിക്ക് ആസിഡൊക്കെ എന്നൊക്കെ പറയുമ്പോൾ മിക്കവരും വാങ്ങിക്കാൻ ചാൻസ് ഉണ്ട്. വലിയ ഒരുപാട് അങ്ങനെ റേറ്റും ഇല്ല. പിന്നെ പക്ഷേ ഇത് ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, അന്ന് ഞാൻ വാങ്ങിച്ചതുവരെ തീരുന്നില്ല. അപ്പം ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ പതയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് ഇടണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് തൂത്തിട്ട് ഇങ്ങനെ ഫേസിലൊന്ന് വേഗത്തേ ഉള്ളൂ. നമ്മൾ ഒത്തിരി എടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ പത വരുമായിരിക്കും. ഓക്കെ, ഇങ്ങനെ ഒത്തിരി നമ്മൾ എല്ലാ പ്രൊഡക്റ്റുകളും യൂസ് ചെയ്യുന്നത് സോപ്പ് ഫ്രീ ആയിട്ടുള്ളത് വേണം. അതാണ് ഈ പത കൂടുതൽ കുറവാന്നൊക്കെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോപ്പ് ഫ്രീ അല്ലാന്നുണ്ടെങ്കിൽ എന്താ നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ള ആ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ഇത് നഷ്ടപ്പെടും. നമുക്ക് കിട്ടുന്ന ആ ഒരു കളറും കൂടി ഒരുപാട് പതയൊക്കെ ഉള്ളതല്ലാന്നുണ്ടെങ്കിൽ, ഒരുപാട് പതയുള്ള ഇതാ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഗ്ലോയ്, അല്ലെങ്കിൽ നമ്മൾ എന്താ കുറേ നാൾ കഷ്ടപ്പെട്ട് വെച്ചിരിക്കുന്ന സ്കിന്നിൻ്റെ ആ ഒരു ഇതൊക്കെ അങ്ങ് വാഷ് ഔട്ടായി പോവും. അതുകൊണ്ടാണ് സോപ്പ് ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, അതായത് ഫേസ് വാഷ് ആയിക്കോട്ടെ, സോപ്പ് ആയിക്കോട്ടെ, ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന ബോഡി വാഷ് ആയിക്കോട്ടെ, ബോഡിയിൽ സോപ്പ് ആയിക്കോട്ടെ, എന്തോ എന്താണെന്നുണ്ടെങ്കിൽ സോപ്പ് ഫ്രീ ആയിട്ടുള്ളത്, ഒരുപാട് പതയുള്ള സംഭവങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു റിസൾട്ട് ഇതാണ് കേട്ടോ. അപ്പം ഞാൻ ഒരാൾക്കും ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഞാൻ രണ്ട് തവണ യൂസ് ചെയ്തു, മൂന്ന് തവണ യൂസ് ചെയ്തപ്പോൾ എൻ്റെ സ്കിൻ നല്ല രീതിയിൽ ഇപ്പം ശരിക്കും ഡൾ. ഇപ്പം ഞാൻ ഒരു ഓയിൽ, ഞാൻ പൊതുവെ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ലിപ് കളർ ഇടും, കണ്ണെഴുതും, പക്ഷേ ഞാൻ ഫേസിലൊന്നും ഞാൻ അങ്ങനെ ഇടാറില്ല. പക്ഷെ ഇപ്പം ഞാൻ സ്കിന്നിൽ നമ്മുടെ എന്താ റോസ് ഓയിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, കാരണം ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നു. ഡ്രൈ ആകുമ്പം നമ്മുടെ സ്കിൻ ഓട്ടോമാറ്റിക്കലി ഡള്ളായിട്ട്, അല്ലെങ്കിൽ കളറ് കുറഞ്ഞിട്ടുണ്ട് എൻ്റെ കേട്ടോ, എൻ്റെ ഒരു സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചർ കുറഞ്ഞു, ആ ഒരു ടോൺ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ ഒരു ഗ്ലോ ആയിട്ടുള്ള ലുക്ക് ഉണ്ടല്ലോ, ഇച്ചിരി ഓയിലി ആണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലോയി ലുക്കായിരിക്കും, അത് പോയി. അപ്പം എനിക്ക് സ്കിന്നിന് ഇനിയൊരു എന്താ, എനിക്ക് എൻ്റെ സ്കിന്നിൻ്റെ നോർമലായിട്ടുള്ള ഒരു ഓയിലി എന്താ സ്കിന്നാണ് എനിക്കിഷ്ടം. അപ്പം ആ ഒരു ഡ്രൈനെസ് മാറ്റാൻ വേണ്ടി ഞാൻ ഈ ഒരു റോസിപ്പ് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ആ ഒരു അതാണ് ഇങ്ങനെ ഒരു എന്താ ഒരു തിളക്കം പോലെ ഇവിടെയൊക്കെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഓയിൽ ഞാൻ ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് കേട്ടോ.
അങ്ങനെ അപ്പൊ ഇതാണ് ഈ ഒരു സോപ്പിനെ കുറിച്ചുള്ള എന്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഞാൻ ഒരിക്കലും ഈ ഒരു സോപ്പ് റെക്കമെൻഡ് ചെയ്യത്തില്ല ഒരാൾക്കും, കാരണം ഡ്രൈ സ്കിൻ ആണെന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡ്രൈനെസ് കൂടത്തേ ഉള്ളൂ. അതുവഴി നമ്മുടെ സ്കിന്നിന്റെ ഉള്ള ആ ഒരു ടെക്സ്ചറും കൂടി കുറയും. നോർമൽ സ്കിൻ ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ആയിരിക്കും സംഭവിക്കുക. കാരണം എന്റെ ഓയിലി ആണല്ലോ, ഓയിലി സ്കിന്നിനാണ് ഈ ഒരു അവസ്ഥ ഡ്രൈ ആയി പോയിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിലും ആ ഒരു സംഭവം തന്നെ വരത്തുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ, അപ്പോൾ ഇതാണ് സോപ്പ്. കണ്ടോ, ഒരു ഓറഞ്ച് കളറാണ് ഈ സോപ്പിൻ്റെ കളറൊക്കെ വരുന്നത്. അപ്പം ഞാൻ വീണ്ടും പറയുകയാണ്, ഒരാൾക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല ഈ ഒരു സോപ്പ്. ഇതിൻ്റെ പക്കാ ജെന്യൂൻ ആയിട്ടുള്ളൊരു റിവ്യൂ ആണ്. കാരണം അതിൽ ആ ഒരു സോപ്പിൽ രണ്ട് തവണ പറഞ്ഞിട്ടുണ്ട്, രണ്ട് തവണ ഒരു ദിവസം രണ്ട് തവണ യൂസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. രണ്ട് തവണ യൂസ് ചെയ്തിട്ടും എനിക്ക് ആ ഒരു ഈ ഇങ്ങനെ ഡ്രൈ ആവുന്നുണ്ട്. ഒരു തവണ യൂസ് ചെയ്തത് പിന്നെയും കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു സ്വാഭാവികത നഷ്ടപ്പെടുത്തുന്ന ഒരു സംഭവം യൂസ് ചെയ്യണോ എന്നുള്ളതിൽ ഇങ്ങനെ ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും കുറേ അധികം, ചിലപ്പോൾ നമുക്കത് യൂസ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് പറ്റില്ല, പറ്റുമോ അതൊക്കെ അറിയാൻ പറ്റും. നമുക്ക് ഒരു കാര്യങ്ങൾ മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല. ഈ ഒരു സോപ്പിൻ്റെ തന്നെ എനിക്ക് ഇങ്ങനെ നമുക്ക് റിക്വസ്റ്റ് ഉണ്ട്. അപ്പം എന്തായാലും എനിക്ക് പറ്റുമോ ഇല്ലയോ അറിയില്ലായിരുന്നു. അപ്പോൾ ഇത് യൂസ് ചെയ്തു, ഇങ്ങനെ പല രീതിയിൽ യൂസ് ചെയ്ത് നോക്കിയപ്പോഴാണ് അതിൻ്റെ ഓരോ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെയാണ്, ഏത് പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യുമ്പോഴേ അതിൻ്റെ കറക്റ്റ് എക്സാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെയിലോ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ഒക്കെ അയച്ചോളൂ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വസ്റ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. ബൈ ബൈ.